ഈ സർക്കാരിനെ എന്തിനു കൊള്ളാം, നമ്മുടെ ശ്രീജേഷിന് ഒരു അവാർഡ് പോലും പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ട് നടന്നവർക്കൊക്കെ മതിയായി കാണും. 2 കോടി രൂപയും ഡെപ്യൂട്ടി ഡയറക്ടർ സ്ഥാനത്തു നിന്ന് ജോയിൻറ്റ് ഡയറക്ടർ സ്ഥാനത്തേക്ക് വിദ്യാഭ്യാസ വകുപ്പിൽ സ്ഥാനക്കയറ്റവും നൽകിയാണ് സർക്കാർ ശ്രീജേഷിനെ ആദരിച്ചിരിക്കുന്നത്. ഒപ്പം ഒളിമ്പിക്സിലേക്ക് പോയ മലയാളികൾക്ക് അവർക്ക് മെഡലൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും 5 ലക്ഷം രൂപ വീതം സമ്മാനം നൽകാനുള്ള തീരുമാനവും ഉണ്ടായിരിക്കും. നേരത്തെ തന്നെ പറഞ്ഞതാണ്, ഇത് വളരെ നയപരമായിട്ട് ഒരു തീരുമാനമെടുക്കേണ്ടുന്ന ഒരു വിഷയം. ചുമ്മാ ഒരു സുപ്രഭാതത്തിൽ എണീറ്റിരുന്ന് മുഖ്യമന്ത്രിക്ക് അങ്ങനെ അങ്ങ് പ്രഖ്യാപിക്കാനാകില്ല. എല്ലാ ബുധനാഴ്ചകളിലും സംസ്ഥാനത്ത് മന്ത്രിസഭായോഗം ചേരാറുണ്ട്. ശ്രീജേഷിൻ്റെ ഈ മെഡൽ നേട്ടത്തിന് ശേഷമുള്ള ആദ്യ മന്ത്രിസഭായോഗത്തിൽ തന്നെ ആ തീരുമാനമുണ്ടാകുമെന്നുള്ള കാര്യം സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ ഇവിടെ കുറേ ചാട്ടക്കാർ, ചാട്ടക്കാർ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ചാട്ടക്കാർ, രാഷ്ട്രീയക്കാരോടൊപ്പം അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെക്കാൾ ഒരു പടി മുന്നോട്ട് കടന്ന് ആഞ്ഞു ചാടി മുഖ്യമന്ത്രിയും കായിക മന്ത്രിയും ഒക്കെ എന്തുകൊണ്ട് സമ്മാനം പ്രഖ്യാപിക്കുന്നില്ല എന്ന് ഉത്തരം പറയണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ ചില ചാട്ടക്കാരും ചില സ്മാഷു ചെയ്യുന്ന ആളുകളുമൊക്കെ ചില ശ്രമങ്ങൾ നടത്തി നോക്കിയെങ്കിലും സംസ്ഥാന സർക്കാരിന് ഒരു കുലുക്കവും ഉണ്ടായില്ല. കാരണം ചെയ്യാൻ പോകുന്നത് എന്ത് എന്ന് കൃത്യമായ ബോധ്യമുള്ള ഒരു സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാണിക്കുന്ന പ്രഹസനങ്ങളിലൊന്നും അർത്ഥമില്ല എന്ന് തന്നെയാണ് അവർ കണക്ക് കൂട്ടിയത്. മന്ത്രിസഭായോഗത്തിൽ മാത്രം എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനം, വെറുതെ ഒരു ക്യാഷ് അവാർഡ് പ്രഖ്യാപിക്കൽ മാത്രമല്ല ഇത്. ഇപ്പോൾ 2 കോടി രൂപയുടെയൊക്കെ അവാർഡ് പ്രഖ്യാപിക്കണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് ചുമ്മാ അങ്ങ് പ്രഖ്യാപിക്കാൻ കഴിയില്ല. ഒന്ന്, നിയമസഭ നടക്കുന്നു, അതോടൊപ്പം മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു വലിയ ബാധ്യതയുണ്ട്. ആ വിഷയങ്ങളുള്ളത് കൊണ്ട് തന്നെ കൂടിയാലോചനകളിലൂടെ എടുക്കേണ്ടുന്ന ഒരു തീരുമാനം. ഇപ്പോൾ ശ്രീജേഷിന് സ്ഥാനക്കയറ്റം നൽകാനുള്ള തീരുമാനമൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. സമയമൊന്നും വൈകിയിട്ടില്ലല്ലോ. അത് മെഡൽ നേടിയാൽ ഉടനെ തന്നെ ഇവിടെ അവാർഡ് പ്രഖ്യാപിച്ചില്ലെങ്കിൽ എന്തോ മോശക്കാരാണ് എന്നുള്ള തരത്തിലുള്ള ഒരു തരം കുടില പ്രചരണമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, സോഷ്യൽ മീഡിയയിലൊക്കെ എന്തിന് 2 കോടി രൂപ കൊടുത്തു എന്നുള്ള പ്രചരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ 2 കോടി രൂപയ്ക്ക് എത്ര വീട് വയ്ക്കാമായിരുന്നു, വല്ല കാര്യവുമുണ്ടോ ശ്രീജേഷിന് 2 കോടി രൂപ കൊടുത്തു എന്ന് പറഞ്ഞ് പ്രചരണമുണ്ടാക്കാനും ഇതേ ആളുകൾ തന്നെ വരും. നോക്കിക്കൊള്ളണം. ശ്രീജേഷിന് ആ സ്ഥാനക്കയറ്റം മാത്രം നൽകിയാൽ പോരായിരുന്നോ? നിങ്ങൾ 2 കോടി രൂപ കൊടുക്കാൻ പോയതെന്തിന്? ഒളിമ്പിക്സിൽ മെഡൽ കിട്ടാത്ത ആൾക്ക് 5 ലക്ഷം രൂപ കൊടുക്കാൻ പോയതെന്തിന്? ചുമ്മാ പണമൊക്കെ ദൂർത്തടിച്ച് കളയുകയാണ് പിണറായി വിജയൻ എന്നും പറഞ്ഞ് പുതിയ ആരോപണവുമായും ഇനി ഒരു കൂട്ടം ആളുകൾ വരും. ഈ ഒരു കൂട്ടം ആളുകളെന്ന് പറയുന്നത് എവിടെ ശ്രീജേഷിന് സമ്മാനം കൊടുക്കാത്ത സർക്കാർ എവിടെ എന്നൊക്കെ പറഞ്ഞ് നടന്ന ആളുകൾ തന്നെ ആയിരിക്കുമെന്നുള്ളതാണ് രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം.